विषय आरान डाम पणियण पर गवर्णर अलियरा केर डाम वे पणियो पर अब के गवर्णरे संबंध ई डामि अपकड़ावस्थ मनस अल नम्मलिवडे मुल्लपेरियार डाम पणिदु वच्चु अतिनु शेषं एन्तिनाण 84 डाम पणिदेन्नुळ्ळत् एनिक्क् इतुवरे मनस्सिलायिट्टिल्ल चल आलुकൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പറയും ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ആണ് ഈ ഡാംസ് എല്ലാന്നോ അതും എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം 22% ഇലക്ട്രിസിറ്റി മാത്രമേ കേരളത്തിൽ ഉൽപാദിപ്പിക്കുന്നുള്ളൂ എല്ലാ ഡാംസിലും കൂടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ 78% നമ്മൾ പുറത്തു നിന്ന് അധിക തുക കൊടുത്തിട്ട് ഇലക്ട്രിസിറ്റി ഭാരിച്ച ഒരു തുക കൊടുത്തിട്ട് ഖജനാവിൽ നിന്ന് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി വാങ്ങുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് ഡാംസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇടുക്കി ഉൾപ്പെടെ 84 ഡാംസ് പണിതു വെച്ചത് 84 ഡാമുകൾ അടിമതിയുടെ 84 പിരമിഡ്സ് ആണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഈ നാടിനെ 47 മുതൽ കേരളം ഭരിച്ച ആളുകൾ എങ്ങോട്ട് നയിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ 84 ഡാം പണിതു വെച്ചപ്പോൾ എന്താ സംഭവിച്ചത് ഇത് ഡാം എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിർത്താണ് വെള്ളം കെട്ടി നിർത്തുന്നത് പ്രകൃതി വിരുദ്ധതയാണ് പ്രകൃതി വിരുദ്ധത നമ്മൾ കാണിച്ചാൽ പ്രകൃതി ശക്തമായിട്ട് തിരിച്ചടിക്കും ഏതെങ്കിലും ഒരു കാലത്ത് തിരിച്ചടിച്ചിരിക്കും കാരണം എന്ന് വെച്ചാൽ പ്രകൃതിക്ക് തിരിച്ചടിക്കാതിരിക്കാൻ നിർവാഹമില്ല കാരണം എന്ന് വെച്ചാൽ ഒരു നദി എങ്ങോട്ട് ഒഴുകണം എന്ന് ഈ പ്രപഞ്ചം തീരുമാനിച്ചിട്ടുണ്ട് അങ്ങോട്ടേ ഒഴുകാവൂ ആ ഭാഗത്ത് കൊണ്ടുവന്ന് അണ കെട്ടിയിട്ട് വേറൊരു സംസ്ഥാനത്തേക്ക് തിരിച്ചു വിടുക എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് മലയാള നാടിന് പറ്റിയത് ആ ക്രൂരത അവിടെ നിൽക്കട്ടെ അതിനുശേഷം 84 ഡാംസ് ഉണ്ടാക്കി വെച്ച് വെള്ളം കെട്ടി നിർത്തിയപ്പോഴും ആ വെള്ളത്തിൻ്റെ മർദ്ദം കൊണ്ട് ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്ന് പാറയുടെ ലേയേഴ്സ് തെന്നി മാറിക്കും അപ്പോൾ ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ അടി പൊള്ളയാണ് പാറയില്ല പാറ മാറി നിൽക്കുകയാണ് അത് കണ്ടെത്തിയിട്ടുണ്ട് കമ്പത്ത് നിന്ന് മുല്ലപ്പെരിയാർ വഴി ഒരു വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ 15 ഡിഎംസി കൊള്ളുന്ന വെള്ളം കൊള്ളുന്ന ഡാം നിലനിൽക്കുന്നത് ഇത്രയും വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് കൊണ്ട് കേരളം ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം അതീവ ഭൂകമ്പ സാധ്യതയുള്ള മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു നമ്മുടെ ഇടുക്കി അണക്കെട്ടിൻ്റെ അടിയിലുള്ള പാറകളൊക്കെ തെന്നി മാറി തമിഴ്നാട്ടിലേക്ക് വരെ മാറിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നമുക്ക് ഈ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത്ക്വേക്ക് എന്നാണ് പറയുന്നത് തന്നെ അപ്പോൾ ഈ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നതിൻ്റെ ആ തീവ്രത നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതീവ തീവ്രതയുള്ള ഭൂകമ്പ സാധ്യത ഉള്ള ഒരു സംസ്ഥാനം അത് റിക്ടർ സ്കെയിൽ 8 എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭാവനകൾക്ക് അതീതമാണ് ഒട്ടും ഈ പഠനം അനുസരിച്ച് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ പഠനം അനുസരിച്ച് തന്നെ ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത ഒന്നാം സ്ഥാനത്തായിരുന്നു ലാത്തൂരിലെ മഹാരാഷ്ട്രയിലെ ലാത്തൂർ ആ ലാത്തൂരിൽ ഉണ്ടായത് അവിടെ റിക്ടർ സ്കെയിൽ 4 വരെ ഭൂകമ്പം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അവിടെയാണ് 6.3 റിക്ടർ സ്കെയിലിൽ കാണിച്ച ഭൂകമ്പം ഉണ്ടായി അവിടുത്തെ ജനങ്ങൾ മണ്ണിൻ്റെ അടിയിലും കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിലും ഒക്കെ ആയിപ്പോയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യൻ അവരെയൊക്കെ ആ മണ്ണിൻ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തേക്ക് എടുത്തത് പലരെയും ജീവനോടെയും അല്ലാതെയും പുറത്തേക്ക് എടുത്തത് 1 ആഴ്ച 10 ദിവസം 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് അത്രയും നാൾ ഒരു മനുഷ്യൻ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കണം 1 മണിക്കൂർ കിടന്നുപോയാൽ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്നുപോയാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം അത് നമ്മൾ വിളിച്ചു വരുത്തിയതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലത്തൂരിനേക്കാൾ
മൂന്നരട്ടി ഭൂകമ്പ സാധ്യതയുള്ള ഒരു പ്രദേശമാക്കി മാറ്റിയത് നമ്മളാണ്. നമ്മുടെ 1947 മുതൽ ഇവിടെ ഭരിച്ച സർക്കാരുകളാണ്. അപ്പോൾ ഇനി നമുക്ക് രക്ഷയില്ല, പ്രതിരോധിക്കണം. എന്ത് വില കൊടുത്തും ഈ ദൈവത്തിന്റെ സ്വന്തം നാടിനെ സംരക്ഷിക്കാനുള്ള മുല്ലപ്പെരിയാറ് ഇപ്പൊ ഭയങ്കര ഒരു ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചേട്ടന്റെ ഒരു അഭിപ്രായം. ഡിസ്പോസ് ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വർഷം അങ്ങനെയുണ്ടായില്ല, 21 വർഷമായി. 50 വർഷത്തേക്കല്ലേ അവര് ഉണ്ടാക്കിയ ആൾക്കാർ 50 വർഷത്തേക്കല്ലേ. അപ്പൊ തമിഴ്നാടിന്റെ വെള്ളത്തിന്റെ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യും? അത് കൈകാര്യം ചെയ്യേണ്ട അവര് രണ്ട് സർക്കാരുകളും കൂടെ തീരുമാനിച്ചിട്ട് അതിന് ബദലായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ആ വെള്ളം കളഞ്ഞെന്ന് പറഞ്ഞ് അവര് അവരുടെ വെള്ളം കൂടി കുട്ടിക്കുന്നത് ശരിയല്ല. അപ്പൊ രണ്ടുപേരും കൂടെ ഒത്തു വാങ്ങിക്കൊണ്ട് ഒരു പുതിയൊരു ഡാം ഒന്നാക്കി ഉണ്ടാക്കുക, എന്നിട്ട് ആ വെള്ളം സംഭരിച്ചു അവർക്കും കൊടുക്കും. രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യും. പക്ഷെ ഇപ്പൊ നിലവിൽ അത് വലിയൊരു വിഷയമായിട്ട് അതാണ് ഇപ്പൊ എന്റെ പറയാനുള്ളത്. ഇതാ വേണ്ടത്, ഒരു അടുത്തൊരു ഡാമാണ്, സെപ്പറേറ്റ് ഡാമാണ് വേണ്ടത്. തകരും എന്ന അല്ല, അത് തകരാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ തകരും എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും പുതിയൊരു ഡാം വേണം എന്നാണ്. ഡാം വേണം എന്നുള്ളതാണ്. പുതിയ ഡാം വേണം. ഇത് പൊട്ടും എന്നുള്ളൊരു എന്നാലും പുതിയൊരു ഡാം വേണം എന്നുള്ളതാണ് ആവശ്യം. അല്ല, മുല്ലപ്പെരിയാർ ഇഷ്യൂസ് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ പുതിയൊരു ഡാം വേണം എന്നാണ് ആവശ്യം. ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ സേഫ്റ്റിക്ക്. ഓക്കെ, താങ്ക് യു. ആയി വരുമ്പോഴത്തേക്ക് അപകടം ഉണ്ടായി കഴിഞ്ഞു. അതെ അതെ. അപ്പൊ പുതിയൊരു ഡാം വേണം തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഒരു ഡാമും പുതുക്കി പണിയണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ചെയ്യണം. അതാണ് ഗവൺമെന്റും സർക്കാരും ഉദ്യോഗസ്ഥരും. പുതിയൊരു ഡാം വേണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും. താങ്ക് യു. നമ്മുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ആയിട്ടുള്ള മുല്ലപ്പെരിയാർ നമ്മൾ നമ്മുടെ ആയിട്ട് തന്നെ ആക്കിയെടുക്കണം. അത് തമിഴ്നാടിന് വേണ്ട വെള്ളം കൊടുക്കുക, അതല്ലാതെ അവരുടെ അവകാശമാക്കി മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ അവകാശമാണ്, നമുക്കുള്ള അധികാരം നമ്മളായിട്ട് ആക്കിയെടുക്കണം. അതാണ് പുതിയൊരു ഡാം വേണമെന്നാണ് ആവശ്യം. ഉള്ള ഡാം ഡീകമ്മീഷൻ ചെയ്തിട്ട് നമ്മൾ പുതിയ പണിതാൽ കാശുണ്ടെങ്കിൽ പണിതന്നെ അതാണ് ചെയ്ത് നല്ല കാര്യമാണ്. രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലാണ്ട് ഇത് പരിഹരിക്കുക. ശരി, ചേട്ടന്റെ അഭിപ്രായം എന്താണ് മുല്ലപ്പെരിയാർ നമ്മൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന അഭിപ്രായം? മുല്ലപ്പെരിയാർ എന്റെ കേട്ടറിവില് ബ്രിട്ടീഷുകാരെ കാലത്ത് വെച്ചാണെന്നാണ് പറയുന്നത്. ഇത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതേപോലെ ചെയ്യാൻ പറ്റത്തില്ലെന്നും വേറെ ആൾക്കാർ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത്? ഈ ബ്രിട്ടീഷുകാരെ കാലത്തിൽ കമ്പ്യൂട്ടർ യുഗമൊന്നുമില്ല, മനുഷ്യർ തന്നെ മാൻ പവർ കൊണ്ട് ചെയ്തതാണ്. ആ മാൻ പവർ തന്നെ കൊണ്ട് ചെയ്യാൻ ഇപ്പോഴും പറ്റും. അത് ചെയ്യാൻ അവർ മുൻകരുതൽ എടുക്കുന്നില്ല. മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കണ്ണി വെളിച്ചമുള്ള കണ്ണിന് ഇരുട്ടാക്കാനാണ് ശ്രമിക്കുന്നത്. തർക്കത്തിലോട്ട് പോവുക. പണിയണം, അതിന്റെ ഓപ്പോസിറ്റ് പണിയണം, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് പണിയണം. എന്നാലും ആ വെള്ളത്തിന്റെ ശക്തി കുറയ്ക്കാൻ പറ്റും. അതാണ് എന്റെ അഭിപ്രായം. മുല്ലപ്പെരിയാറിനെ പറ്റി, മുല്ലപ്പെരിയാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കുട്ടനാട്ടിലുള്ള ആളാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ദോഷം വരുന്നത് ഇപ്പോഴത്തെ ഇവിടെ മുട്ടാറ് പിന്നെ തോട്ടപ്പള്ളി സ്ഥലങ്ങളിൽ ഇപ്പൊ വെള്ളം എടുക്കുന്നില്ല. അത് കാരണം ഇപ്പൊ കുട്ടനാട് ഏരിയ മൊത്തം നിറഞ്ഞിരിക്കും. മങ്കമ്പ് റോഡെല്ലാം കവിഞ്ഞൊഴിക്കൊണ്ടിരിക്കും. എല്ലാ പ്രാവശ്യം ഇത് തന്നെ കേൾക്കുന്നതും പറയുന്നതല്ല. ശാശ്വതം വെച്ചാൽ കഴിയുന്നതും പെട്ടെന്ന് വേറെ ഏതെങ്കിലും രീതിയിൽ ആ വെള്ളം വിടാനുള്ള സംവിധാനം ചെയ്യാം. തമിഴ്നാട്ടിലേക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ് ചെയ്യുക, വേറൊരു ഡാം പണി എന്തെങ്കിലും ചെയ്യുക. അതാണ് അതിനുള്ള പരിപാടി. അതേ ഉള്ളു ചെയ്യാനല്ല, വേറെ ചെയ്യാനതെ. ചേട്ടന്റെ അഭിപ്രായം എന്താണ്, എന്താണ് ചെയ്യേണ്ടത്? പഴയ ഒരുപാട് ബ്രിട്ടീഷുകാരൻ പണിത ഡാമാണ്, വർഷങ്ങളായ ഇല്ലാതാക്കുക. അത് കഴിഞ്ഞ് പുതിയ പണിയണമെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ നമുക്ക് എന്താ അതിനൊരു പരിഹാരം? പുതിയ ഡാം വേണമെന്നാണ്. പുതിയ ഡാം വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മള് ഞങ്ങളൊക്കെ തുടർന്ന് കിടക്കുന്ന വെള്ളത്തിൽ ഭയങ്കര മുല്ലപ്പെരിയാർ വേറെ ഡാം പണിയേണ്ട സമയം. കാരണം ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഒരു 40 വർഷമാണ് അതിന്റെ ആയുസ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അത് വേറെ പണിയേണ്ട സമയമായി. സർക്കാർ അതിനുള്ള നിലപാട് സ്വീകരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അപ്പൊ അത് സപ്പോസ് അത് പൊട്ടിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പകുതി തന്നെ നഷ്ടപ്പെടുന്നതാണ് പറയുന്നത്.
അപ്പോൾ ആ ഒരു കാര്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് പണിയേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ സർക്കാർ അതിനെപ്പറ്റി ഒരു നല്ലൊരു അഭിപ്രായം എടുക്കേണ്ട സമയമാണ്. ഇതിപ്പോൾ ഏത് കാര്യത്തിനാണെങ്കിലും ഐക്യമത്യം മഹാബലം, നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങിയെന്നാലും ഒന്നിച്ച് നിന്നെന്നാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും, പറ്റിയല്ലേ? തീർച്ചയായും. അത് കാരണം അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. ഇതല്ലോ ഇത്രയും വർഷങ്ങൾ പഴക്കമില്ലേ, പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയതല്ലേ, അപ്പോൾ ഒരു പുതിയ ഡാമായിരിക്കും ഉചിതം. അപ്പം മറ്റ് ആ തമിഴ്നാട്ടുകാരുടെ നമ്മുടെ കേരളക്കാരുടെയും കൂടെ നല്ലൊരു സപ്പോർട്ടോടുകൂടി എല്ലാം കൈകാര്യം ചെയ്യും. ഓക്കെ, താങ്ക് യു.